ഹായ്, എല്ലാ കൂട്ടുകാർക്കും മൊബൈൽ പേജിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സവാദിൽ. ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് മലയാളം പത്രങ്ങളെല്ലാം ലഭിക്കുന്ന ഒരു അടിപൊളി അപ്ലിക്കേഷനാണ് ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. അതായത് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ മലയാള പത്രങ്ങളും നമുക്ക് ലൈവായിട്ട് നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരു അടിപൊളി അപ്ലിക്കേഷൻ. അപ്പോൾ ഈ ഒരു അപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് തുടർന്നുള്ള വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഈ ഒരു അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ രൂപം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതൊരു വ്യക്തിക്കും ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു രൂപത്തിലാണ് ഇതിൻ്റെ ആളുകൾ ഈ ഒരു അപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആപ്പ് ഡെവലപ്പേഴ്സ് ഏതൊരു വ്യക്തിക്കും വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് തുടർന്നുള്ള വീഡിയോ കണ്ട് മനസ്സിലാക്കാം. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിലായിട്ട് അറിയിക്കാം. ഇനി ഒരു വീഡിയോ മറ്റൊരാൾക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മൊബൈൽ പേജ് എന്നെൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്തിടുക. ഫോളോ എന്നതിൽ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് എനേബിൾ ചെയ്ത് വെക്കുക. അല്ല, നിങ്ങളെൻ്റെ വീഡിയോ യൂട്യൂബിലൂടെയാണ് കാണുന്നതെങ്കിൽ മൊബൈൽ പേജ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ പോസ്റ്റുകളും ഒന്നും മിസ്സാതെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അപ്ലിക്കേഷൻ യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് തുടർന്നുള്ള വീഡിയോ കണ്ട് മനസ്സിലാക്കാം. കൂട്ടുകാർ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്കൊപ്പം വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ള കൂട്ടുകാർക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെ നമുക്ക് മലയാളം ന്യൂസ് പേപ്പറുകളെ എല്ലാം തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും. മുകൾ ഭാഗത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ലാംഗ്വേജ് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതായത് തമിഴുണ്ട്, കന്നഡ ഉണ്ട്, തെലുങ്കുണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ഉറുദു ഉണ്ട്. ഈ ഒരു ഭാഷയിലേക്ക് നമുക്കിത് മാറ്റാവുന്നതാണ്. അതേമാതിരി തന്നെ അടുത്ത ഓപ്ഷൻ നമുക്ക് ഈ ഒരു അപ്ലിക്കേഷൻ മറ്റൊരാൾക്ക് നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഷെയർ എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വാട്സപ്പിലോട്ടോ ഫേസ്ബുക്കിലോട്ടോ നമുക്ക് ഈ ഒരു അപ്ലിക്കേഷൻ നമുക്ക് മറ്റൊരാൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഏതൊരു പത്രമാണ് നമുക്ക് വായിക്കേണ്ടത് അതല്ല ഏതൊരു പത്രമാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ മാതൃഭൂമിയാണ്. നമുക്ക് ഇവിടെ നമുക്ക് മാതൃഭൂമിയുടെ ആ ഒരു ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാതൃഭൂമിയിലുള്ള എല്ലാ ന്യൂസുകളും നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് വൺ ഇന്ത്യ മലയാളം എന്നുള്ള ഒരു ന്യൂസാണ് നമുക്ക് കാണേണ്ടത് എന്നുണ്ടെങ്കിൽ, അതല്ല വായിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ആ ഒരു ഭാഗവും നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത പത്രം നമുക്ക് ഏതൊരു പത്രമാണ് നമുക്ക് വായിക്കാൻ ഇഷ്ടമുള്ളത് ആ ഒരു പത്രം നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് വായിക്കാവുന്നതാണ്. ഇവിടെ ഏഷ്യാനെറ്റ് ഉണ്ട്, അതുമാതിരി തേജസ് ഉണ്ട്, ചന്ദ്രിക ഉണ്ട്, അങ്ങനെ ഒരുപാട്, കേരള കൗമുദി, അങ്ങനെ ഒരുപാട് പ്രമുഖ പത്രങ്ങളെല്ലാം നമുക്ക് ഈ ഒരു അപ്ലിക്കേഷനിലൂടെ നമുക്ക് അവൈലബിളാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ ഒരു അപ്ലിക്കേഷൻ ഈസി ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് ഞാൻ പറയാൻ കാരണം അതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളെൻ്റെ കമൻറ്റ് ബോക്സിലായിട്ട് അറിയിക്കാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.